നമസ്കാരം നമ്മുടെ ടാരോ കാർഡ് റീഡിങ്ങിലായാലും നിത്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കായാലും റേഖയുടെ ക്ലാസ്സിലായാലും തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഐ ആക്ടിവേറ്റഡ് ആവുക നമ്മുടെ ഇൻട്യൂഷൻ പവർ വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഇൻട്യൂഷൻ പവർ വർദ്ധിക്കുന്നതിന് വേണ്ടി ഒട്ടുമിക്ക ആളുകളും തന്നെ തേടൈ ഓപ്പണിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഇവിടെ ചാംഭവി മുദ്ര അല്ലെങ്കിൽ ബിന്ദുത്രാടകം ദീപത്രാടകം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അതേപോലെ അതിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിട്ടും പുരാതന കാലം മുതൽക്ക് തന്നെ ചെയ്തു പോന്നിട്ടുള്ള ഒരു പ്രക്രിയയുമാണ് നമ്മുടെ തേടൈ ആക്ടിവേഷൻ്റെ വേറൊരു രീതിയാണ് ഇവിടെ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയാണ് ഇവിടെ പറയുന്നത് ഇപ്പം തേടൈനെ കുറിച്ച് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും കുറേയൊക്കെ ഇതിനെ കേട്ടും കണ്ടും ധാരാളം പരസ്യങ്ങൾ വേണ്ടിയിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശി ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ചക്ര കൂടിയാണ് ആജ്ഞാചക്രം എന്നാല് ഒരു വിധത്തിലുള്ള വികാരങ്ങളും പ്രത്യേകിച്ച് കാണിക്കാതെ ഒരു നിർവികാരമായ ചക്രം എന്ന് വേണമെങ്കിൽ പറയാം പരബ്രഹ്മം പോലെ എന്ന് പറയാം നിർവികാരമായ ഒരു ചക്രം എന്നും കൂടി പറയാം പ്രത്യേകിച്ച് ഒരു തത്വഗുണം ഗുണം ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചക്രം ഏത് ആണ് സാധാരണഗതിയിൽ തത്വങ്ങൾ എന്ന് ഉപയോഗം അറിയുന്നില്ലെങ്കിൽ പോലും ഓം എന്ന മന്ത്രമാണ് പൊതുവെ ഓം എന്ന സൗണ്ടാണ് പൊതുവെ കാലങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് യുഗങ്ങളായിട്ട് ഈ ഒരു തേർഡ് ഐ ചക്രക്ക് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത് ഈ സകല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ മാനസിക ശാരീരിക വൈകാരികമായിട്ടുള്ള എല്ലാ ആത്മീയം ഭൗതികമായിട്ടുള്ള എല്ലാ രീതികളെയും സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു ചക്രങ്ങളെ പോലും സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഗുരുചക്ര എന്നുകൂടി പേര് പറഞ്ഞിട്ടുണ്ട് ആജ്ഞാചക്രം ഇംബാലൻസ് ആയി ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കൺട്രോളുകൾ കിട്ടാത്തൊരവസ്ഥ വരും ചിന്താശേഷി കുറയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയും ബ്രെയിനിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ കുറയും പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം കാരണം ശരീരം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇതിൽ ഈ ആജ്ഞാചക്രത്തിൽ കൂടി ആജ്ഞാചക്രത്തിൽ നിന്നും രാജസീകമായിട്ടുള്ള എനർജിയാണ് പുറത്തേക്ക് വരിക കാരണം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് രാജസീകമായിട്ടുള്ള ചക്ര ഈ കുറിച്ചും അത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ കുറിച്ചും ഒക്കെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിലും ഇതൊരു ഏകദേശ ധാരണ തന്നുകൊണ്ട് ആജ്ഞാചക്രം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് വീഡിയോ നന്നായിട്ട് കാണുക അത് പാലിക്കുക ആജ്ഞാചക്രം ഉയർന്നു കഴിഞ്ഞാൽ വാക്സിദ്ധി നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഫലമുണ്ടാവുക പലിക്കുക ആയുർവൃദ്ധി ആയുസ് കൂടുതൽ ഉണ്ടാവുക തലവേദന മൈഗ്രൈൻ പോലുള്ള കാര്യങ്ങൾ മാറുക കണ്ണുകളുടെ പ്രശ്നങ്ങൾ മാറുക നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കുക എല്ലാത്തിനും ഉപരിയായിട്ട് ആത്മജ്ഞാനം ഇസ്മ ആത്മജ്ഞാനം ലഭിക്കുക ആത്മീയമായിട്ടുള്ള ഉന്നതികളും സിദ്ധികളും ലഭിക്കുക ഇതെല്ലാം ഈ ആത്മാചക്രത്തിൻ്റെ ഉണർച്ച കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് അപ്പൊ ആജ്ഞാചക്രം ഉണരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് മന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആത്മാചക്രത്തിന് വേണ്ടിയിട്ടുള്ള ആജ്ഞാചക്രം ആക്ടിവേഷൻ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലെ മഹർഷി സിദ്ധന്മാർ ഉപയോഗിച്ച് പോന്നിട്ടുള്ള മന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പത്മാസനത്തിലോ മറ്റു കാര്യങ്ങളിലോ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഒരു കസേരയിൽ തന്നെ ഇരിക്കാവുന്നതാണ് നടുവ് നിവർത്തി കഴുത്ത് നിവർത്തിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ വേണ്ടത് ഒടിഞ്ഞു മടങ്ങിയിരിക്കാതിരിക്കുക ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുക ശാന്തമായി റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഔട്ടും ബ്രീത്തിനെടുക്കുക ഒരു അഞ്ചു പത്ത് തവണ നമ്മൾ അങ്ങനെ അടുത്ത് മൈൻഡ് കൺട്രോൾ ആയ ശേഷം ഞാൻ നേരത്തെ യോഗമുദ്ര മുദ്ര പറയുന്നത് പോലെ തന്നെ യോഗമുദ്രയിലെ പോലെ തന്നെ ഒരു അഞ്ചു പത്ത് തവണ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റൈലില് ആ രീതിയിൽ ബ്രീത്ത് ഇൻ ഔട്ട് എടുത്ത് മനസ്സ് ശാന്തമാക്കിയ ശേഷം നമ്മുടെ തേടയിൽ അതായത് ആജ്ഞാചക്രയിൽ ആജ്ഞാചക്രയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെറിയ രീതിയിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടതാണ് ഒരു ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ കൂടുതൽ നമ്മൾ ജപിച്ചാലും തെറ്റൊന്നുമില്ല മിനിമം ഇരുപത്തേഴ് ദിവസം വരെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് മിനിമം പതിനഞ്ച് മിനിറ്റ് വരെ നിർബന്ധമായിട്ടും നമ്മൾ ആ മന്ത്രം ജപിക്കേണ്ടതുണ്ട് മാത്രല്ല ഈ മന്ത്രം ജപിക്കുന്നൊരു പ്രത്യേകത മനസ്സുകൊണ്ടല്ല ജപിക്കുന്നത് ഉറക്കയല്ല ജപിക്കുന്നത് ഉപാംസുവായിട്ട് വേണം ജപിക്കാൻ ചെറിയ ശബ്ദത്തിൽ വേണം ജപിക്കാൻ ചെറിയ ശബ്ദം ഉണ്ടായിരിക്കണം മാനസിക ജപമല്ല ഇതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപാശു ജപമാണ് അപ്പൊ ഇതിന് വേണ്ട മന്ത്രം ഇതാണ് മന്ത്രം ശ്രദ്ധിക്കുക ഓം ഹ്രീം ഓം ഹ്രീം സ്വാഹ ഈ ഒരു മന്ത്രമാണ് നമ്മുടെ ആജ്ഞാചക്രം ആക്ടിവേഷൻ ആകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രം മന്ത്രം ഒരിക്കൽ കൂടി പറയുന്നതാണ് ഓം ഹ്രീം ഓം ഹ്രീം സ്വാഹ ഈ മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുക ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിക്കുക നിങ്ങളുടെ ടാരോ കാർഡ് റീഡിങ്ങിലായാലും റേക്കിയുടെ കാര്യത്തിലായാലും നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായാലും ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടായാലും ഒക്കെ ഈ ഒരു ആത്മാചക്രത്തിന്റെ ആക്ടിവേഷൻ നമ്മൾ ഉപകരിക്കും അപ്പോൾ പിന്നെ ഇത് ആക്ടിവേഷൻ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ഇത് ചൂട് വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആക്ടിവേഷൻ ചെയ്യുന്ന ആളുകൾ പ്രകൃതിദത്തമായിട്ടുള്ള മഞ്ഞൾ പൊടി കുഴച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് നെറ്റിയിൽ ആജ്ഞാചക്രത്തിൻ്റെ അവിടെ തൊടുന്നത് വളരെ നല്ലതാണ് അതുപോലെ ബാലൻസ് ഗ്രൗണ്ടിങ് ചെയ്യുന്നത് റേക്കിയൊക്കെ പഠിച്ചവർക്ക് അറിയാം ഗ്രൗണ്ടിങ് ചെയ്യേണ്ട രീതി അറിയാം ഗ്രൗണ്ടിങ് ചെയ്യുന്നത് നല്ലതാണ് എണ്ണ നെയ്യ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ എണ്ണ സ്നേഹങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം ഇരുപത്തിയേഴ് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുക പതിനഞ്ച് മിനിറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് വർദ്ധിപ്പിക്കുന്നതും നല്ലത് തന്നെയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല മിനിമം ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം ചെയ്യാൻ പാടില്ല എന്നൊന്നും അർത്ഥമില്ല അപ്പം ഈ മന്ത്രം എല്ലാവരും ഉപയോഗിക്കുക ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് ഇവിടെ ജാതിയും മതമൊന്നും പ്രത്യേകിച്ച് കാണേണ്ടതൊന്നുമില്ല ഇൻറ്റ്യൂഷൻ പവറ് വർദ്ധിക്കുക നിങ്ങളുടെ ഒരു കാരോ റീഡിങ്ങിലായാലും മറ്റ് കാര്യങ്ങൾക്കായാലും ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നന്ദി നമസ്കാരം